വീഡിയോ ആയിട്ടാണ് കേട്ടോ. എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു സ്ലൈം ഉണ്ടാക്കാൻ പോവാണ്. ഇതുവരെ ഞാൻ സ്ലൈം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു സ്ലൈം ഉണ്ടാക്കുന്നത്. അത് ബോറാക്സ് ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ബോറാക്സ് ഒക്കെ കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ അനിയനാണ്, അലോഷി എന്നാണ് പേര്. ഇതുവരെ വീഡിയോസിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. ഇവർ രാവിലെ തൊട്ടുണ്ട് സ്ലൈം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് പുറകെ നടക്കുന്നു. അപ്പോൾ ഇവനും ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. ഒരു ഹൈ വരാം. അപ്പോൾ നമുക്ക് സ്ലൈം ഉണ്ടാക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ബോറാക്സ് എടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 kg ആണ്, ഇത്രയൊന്നും വേണ്ട കേട്ടോ. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു വൈറ്റ് ഗ്ലൂ ആണ്. വൈറ്റ് ഗ്ലൂ പിന്നെ ഒരു സ്പൂണും ഒരു ബൗളും, ചെറിയൊരു ബൗള്. ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചൂട് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അച്ചരാ വേണ്ടില്ലേ, ഒരു അരക്കപ്പാണ്. അതായത് ഒരു 125 ml ഈ ഒരു മെഷറിംഗ് കപ്പിനാണ് ഞാൻ അരക്കപ്പ് ചൂടുവെള്ളം എടുത്തത്. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു 1/2 spoon ബോറാക്സ് ഇട്ട് കൊടുക്കാം. ഈ ഒരു സ്പൂണിന് 1/2 spoon ബോറാക്സ് ആണ് നമുക്ക് ഇടുന്നത് കേട്ടോ. അപ്പം താണ്ടില്ലേ, നമ്മളൊരു 1/2 spoon ബോറാക്സ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വെള്ളത്തിലേക്ക് കലക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പം നമ്മളത് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതിനെ കുറച്ച് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ചെറിയ ആ ബൗൾ എടുക്കാം കേട്ടോ. നല്ല ചൂടുണ്ട് വെള്ളത്തിന്. ഈ ഫെവിക്കോൾ വൈറ്റ് ഗ്ലൂ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു ഫസ്റ്റ് ആദ്യമായിട്ടല്ല ഉണ്ടാക്കുന്നത്, അപ്പം നമ്മൾ കുറച്ച് ഒഴിക്കുന്നുള്ളൂ. അതിനുശേഷം ശരിയാവുകയാണെങ്കിൽ മാത്രമേ നമ്മൾ കൂടുതൽ ഒഴിക്കുള്ളൂ. മതി മതി, ഇത് കണ്ടില്ലേ, നമ്മൾ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഫസ്റ്റ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പം നമുക്ക് ഇനി നമ്മുടെ ഈ കണ്ടില്ലേ ഗ്ലൂയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇതാണ്ടോ ഇതേപോലെ വെള്ളം പോലെ ആക്കി എടുത്തതാണ്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കി എടുക്കാം. നമുക്ക് നന്നായിട്ട് ഇപ്പോൾ കണ്ടില്ല, ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്ത നമുക്ക് ഇതിലേക്ക് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ജെൽ ഫുഡ് കളറാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പം നന്നായിട്ട് ഞങ്ങൾ മിക്സ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ നല്ല റെഡ് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ആക്ടിവേറ്റർ ഒഴിച്ചു കൊടുക്കാം. ബോറാക്സും ചൂടുവെള്ളമാണ് കേട്ടോ നമ്മുടെ ആക്ടിവേറ്റർ. കുറേശ്ശെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ കണ്ടില്ലേ ഗൈസ്, അത് നന്നായിട്ട് കട്ട് ചെയ്ത് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്കിതിന് നല്ല മിക്സിങ് ആവശ്യമുണ്ട്. കുറച്ചായിട്ട് ആക്ടിവേറ്റർ ഒഴിച്ച്, അതായത് നമ്മുടെ ബോറാക്സ് ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സ്ലൈം ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്ലൈം ആയി. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
നല്ലൊരു സ്ലൈമായി വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? പക്ഷെ ഇത് സ്ട്രെച്ചബിളാ, സ്ട്രെച്ച് ആവുന്നില്ല. എന്താന്നാവോ, കുറച്ചു നേരം കൂടെ എന്തായാലും മിക്സ് ചെയ്ത് കൊടുക്കാം. അലോഷി പോയി കേട്ടോ, ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അലോഷി പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് നോക്കാം. ഞാൻ കാണിച്ചു കൊടുത്തട്ടെ. എന്തോ നമ്മുടെ സ്ലൈം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇത് സക്സസ് ആണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഞാൻ ഇപ്പോ ഇത് ചെറുതായിട്ടല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ചെറിയ സ്ലൈം അല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ നമുക്കിത് വലിയ സ്ലൈം ഉണ്ടാക്കാം ഫ്രണ്ട്സ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ സ്ലൈം വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് വലിയ സ്ലൈം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ അത്യാവശ്യം വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുറച്ചും ഉണ്ടാക്കിയ സ്ലൈം ആണ് കേട്ടോ അത്. അലോശിയുടെ കയ്യിലൊക്കെ സ്പൈഡർമാൻ്റെ പോലെ ആയി. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ സെക്കൻഡ് സ്ലൈം ഉണ്ടാക്കാൻ വേണ്ടി, സെക്കൻഡ് അല്ല സെയിം മെത്തേഡില് കുറച്ച് വലിയ സ്ലൈം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഗ്ലൂ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ഒരക്കപ്പ് ഗ്ലൂ എങ്കിലും ഒഴിക്കണം എന്നുണ്ട്. ഞാൻ നമുക്ക് കുറച്ച് ഗ്ലൂ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ കണ്ടില്ല ഫ്രണ്ട്സ്, ഞാൻ ഇത്രയും പശ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്തല്ലേ, അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത്. ഇപ്പൊ കണ്ടിട്ടില്ലേ, ഞാൻ നന്നായിട്ട് ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തു ഇതേതുപോലെ. ഇനി നമുക്ക് കളർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഫസ്റ്റ് ഞാൻ കളർ ഒഴിക്കണം എന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു നമ്മള് ഫസ്റ്റ് കളർ ഒഴിച്ചാണല്ലോ, അപ്പൊ ഇതില് കളർ ഒഴിക്കാതെ ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചു. നമുക്ക് ഇതിലേക്ക് എന്തേ ഇത് ഒഴിച്ചു കൊടുക്കാം, സ്ലൈം ആക്ടിവേറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതുണ്ടല്ലേ വൈസ് ആവുന്നുണ്ട് കേട്ടോ. ഉണ്ടോ? ആവുന്നേയുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ആക്ടിവേറ്റർ കൊഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ ആക്ടിവേറ്റർ കൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗൈസ് ഇപ്പൊ ഞാൻ കുറെ ഇളക്കിയിട്ടുണ്ട്. നോക്ക്, അപ്പൊ ഇത്ര തന്നെ മതിയെന്ന് തോന്നുന്നു നമ്മുടെ ആക്ടിവേറ്റർ. എന്തായാലും ഞാൻ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യട്ടെ, കുറച്ചും കൂടി നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. അപ്പൊ ഇതാ നമ്മുടെ സ്ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇങ്ങനെ പോവാണ് കയ്യിൽ നിന്നൊക്കെ. പക്ഷേ ഇതിങ്ങനെ പൊട്ടി പൊട്ടി പോരുകയാണ്. പക്ഷെ അലോഷി നോക്കുമ്പോൾ നല്ല കറക്റ്റ് വരുന്നുണ്ട്. അലോഷി ഒന്ന് കാണിച്ചു നോക്ക്. ഇതുണ്ടോ, അലോഷിയൊക്കെ ഇപ്പൊ നല്ല കറക്റ്റ് ഷേപ്പിലൊക്കെ വന്നു. ഞാൻ നോക്കുമ്പോ ഇതിങ്ങനെ പൊട്ടിപ്പോവാ. ആ ഇത് നമ്മള് കുറച്ചു മുമ്പ് നേരത്തെ ഉണ്ടാക്കിയ സ്ലൈം ആട്ടോ. ഇതുപോലെയാണ് പിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് സ്ലൈം ഇതാണ്, നമ്മള് സെക്കൻഡ് ആയിട്ട് ഉണ്ടാക്കിയ വലിയ സ്ലൈം ഇതാണ് ജയിച്ചത്. കണ്ടോ,
പൊട്ടിച്ചെടുക്കാണ് നന്നായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു സ്ലൈം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കാം പാളിപ്പോന്നില്ല ഇത് കറക്റ്റ് ഇത് വേസ്റ്റായി പോകുന്നില്ല കേട്ടോ സാധനങ്ങൾ ഞാൻ വിചാരിച്ചത് ചിലർ ആട്ടയും കൊണ്ടൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ ആട്ടയും കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ അത് കുറച്ച് ദിവസം കഴിഞ്ഞ് കേടായി പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അത് ഇങ്ങനെ നോക്കിയില്ല പകരം ഞാൻ ഇതാണ് ചെയ്തത് അപ്പോൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു ഇതാണ് കേട്ടോ കിട്ടിയത് നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയത് സോ നിങ്ങൾക്കും ട്രൈ ചെയ്യാം കണ്ടില്ലേ ഞാനൊരു പാത്രത്തിലാക്കി എയർ ബബിൾസ് ആണെന്ന് തോന്നുന്നു നമുക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ നല്ലൊരു ശബ്ദം അങ്ങനെ വരുന്നുണ്ട് സ്ലൈമൂടെ റെഡി ആയിട്ടുണ്ടെങ്കിലായിട്ട് ഇവൻ എനിക്ക് നീളാക്കി ഉണ്ടാക്കി തരും നന്നായിട്ട് ഇങ്ങനെ 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 മിക്സ് ചെയ്ത് തരൊക്കെ ചെയ്യുന്നത് അലോഷിയാണ് കേട്ടോ ഇണ്ടല്ലേ അതാണ് അവൻ്റെ സ്ലൈം ആദ്യം ഉണ്ടാക്കിയത് അവൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ അവൻ ആ സ്ലൈം വേണമെന്ന് പറഞ്ഞിട്ട് അത് എടുത്തുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോ അപ്പോ നിങ്ങൾക്ക് എന്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ ഞാൻ അടുത്ത വീഡിയോ വരെ